വെറും 3 കോടി ആദ്യ ദിവസം കളക്ട് ചെയ്ത കശ്മീർ ഫയൽസ് എന്ന ചിത്രം ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ തന്നെ ഏകദേശം 100 കോടി അടുപ്പിച്ച് നേടിയിരുന്നു. വരും ദിവസങ്ങളിൽ ചിത്രത്തിൻ്റെ ട്രെൻഡ് അനുസരിച്ച് 200 അല്ലെങ്കിൽ 300 കോടി എന്ന നാഴികക്കല്ല് താണ്ടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത ഈ ചിത്രം എന്തുകൊണ്ടാണ് ഇത്രയും ചർച്ചാ വിഷയമായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും പല സംസ്ഥാനങ്ങളിലും ഈ ചിത്രത്തിന് ടാക്സ് ഫ്രീ സ്റ്റേറ്റസ് കൊടുത്തത്? ഒരു പ്രൊപ്പഗണ്ട ചിത്രമാണോ അല്ലയോ എന്ന് വിലയിരുത്താനല്ല ഇന്ന് ഞങ്ങൾ ശ്രമിക്കുന്നത്. പകരം കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിൻ്റെ ചരിത്രം ശരിക്കും എന്താണെന്ന് പരിശോധിച്ച് നോക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനലിലെ മറ്റു കോണ്ടൻസ് ഒന്ന് കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ആൻഡ് ഷെയർ കൂടി ചെയ്യുക. സോ ലെറ്റ് അസ് മൂവ് ടു ദ ടോപ്പിക്. ജമ്മു ആൻഡ് കശ്മീരിന് ഓട്ടോണോമി അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റേറ്റസ് അനുവദിച്ചിരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 370 2019 BJP ഗവൺമെൻറ് അസാധുവാക്കിയത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വിഷയമാണ്. അന്നും കശ്മീരി പണ്ഡിറ്റുകളുടെ എത്നിക് ക്ലെൻസിങ്ങിനെ പറ്റി ചെറുതായ ചർച്ചകൾ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിൻ്റെ റിലീസോടെ ഈ വിഷയം കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 to 5 lakh കശ്മീരി പണ്ഡിറ്റുകൾ അവരുടെ സ്വന്തം നാട്ടിൽ നിന്നും കൂട്ടപ്പലായനം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാരണക്കാരായി ചിലർ കോൺഗ്രസിനെ കുറ്റം പറയുന്നു, മറ്റു ചിലരാകട്ടെ VP സിംഗിനെയും BJP യും കുറ്റം പറയുന്നു. ഇതൊന്നും പോരാതെ മറ്റൊരു കൂട്ടർ ലെഫ്റ്റ് ലിബറൽസിനെ പറയുന്നു, ഇനി അതുമല്ലെങ്കിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു. ശരിക്കും ഇതിൻ്റെ കാരണക്കാർ ആരാണെന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു ബ്ലെയിം ഗെയിമിനോ അല്ല വാട്ട് ദ ഫസ്റ്റ് ടീം ശ്രമിക്കുന്നത്. കശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസിന് വഴിവെച്ച ചില സെറ്റ് ഓഫ് ഈവൻസിനെ കുറിച്ചാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. സോ ഓൾ വ്യൂവേഴ്സ് ക്യാൻ ഡ്രോ യുവർ ഓൺ കൺക്ലൂഷൻസ് ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. അപ്പോൾ ഇതിനാദ്യമായി അറിയേണ്ടത് 1975 നടന്ന ഇന്ദ്ര ഷെയ്ഖ് അക്കോർഡിനെ പറ്റിയാണ്. ഇന്ദിരാഗാന്ധിയുമായി ഫറൂഖ് അബ്ദുള്ളയുടെ പിതാവും നാഷണൽ കോൺഫറൻസിൻ്റെ സ്ഥാപകനുമായ ഷെയ്ഖ് അബ്ദുള്ള അന്ന് നടത്തിയ ഈ ഉടമ്പടി കരാർ അനുസരിച്ച് അദ്ദേഹത്തെ ഓട്ടോണോമി ഓഫ് ജമ്മു ആൻഡ് കശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നു. ഒരു ഇൻഡിപെൻഡൻറ് കാശ്മീർ വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ഇന്ത്യ, അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്ന അദ്ദേഹം ഈ കാലയളവ് വരെ ജയിലിലായിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ കഴിഞ്ഞപ്പോൾ സബ് കോണ്ടിനെൻറ്റിലെ ഏറ്റവും പവർഫുള്ളായ വ്യക്തിയായി മാറിക്കഴിഞ്ഞിരുന്നു ഇന്ദിരാഗാന്ധി. അതുകൊണ്ട് തന്നെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ തൻ്റെ പൊളിറ്റിക്കൽ കരിയർ തിരികെ നേടാനായി. ഇന്ദിരാഗാന്ധി നിർദ്ദേശിച്ച പോലെ ഈ ഉടമ്പടി കരാർ അംഗീകരിക്കേണ്ടി വരുന്നു. കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നവും പൊലിയുന്നു. എന്നാൽ ഈ കരാർ അനുസരിച്ച് ഇന്ത്യയുടെ ഭാഗമായി ജമ്മു ആൻഡ് കശ്മീരിന് തുടരേണ്ടി വരുന്നത് കൊണ്ട് തന്നെ കശ്മീരിൽ തന്നെ ഈ അക്കോർഡിന് വലിയൊരു എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള തൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായി വളരെ ബുദ്ധിപരമായി ഈ അക്കോർഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇസ്ലാമൈസേഷനെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. 1982 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മകനായ ഫറൂഖ് അബ്ദുള്ള മുഖ്യമന്ത്രിയായി ഇതേ നിലപാട് തന്നെ തുടരുന്നു. ഇനി രണ്ടാമതായി അറിയേണ്ടത് ജൂലൈ 2, 1984 ഫറൂഖ് അബ്ദുള്ളയുടെ ഈ ഗവൺമെൻറ്റിനെ ഇന്ദിരാഗാന്ധി പിരിച്ചുവിടുന്നു. കാരണം ഈ കാലയളവിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് മേൽ വലിയ അക്രമങ്ങളും അതുപോലെ ഇൻഡിപെൻഡൻറ് കശ്മീരിനായിട്ടുള്ള മുറവിളികളും കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫറൂഖിൻ്റെ സഹോദരി ഭർത്താവായ GM ഷാ അല്ലെങ്കിൽ ഗുൽഷായെ കോൺഗ്രസിൻ്റെ സഹായത്തോടെ ഒരു അട്ടിമറി നടത്തി പുതിയ മുഖ്യമന്ത്രിയാകുകയാണ്. പക്ഷേ ഗുൽഷായുടെ ഈ നിയമനം കോൺഗ്രസിനൊരു വലിയ തിരിച്ചടി അല്ലെങ്കിൽ ഒരു തലവേദനയായി മാറി. സംഭവിച്ചതെന്നാൽ ഇദ്ദേഹം കൂടുതൽ റാഡിക്കലായ ഇസ്ലാമൈസേഷന് വേണ്ടി നിലകൊള്ളുന്നൊരു നേതാവായി മാറി. പല സ്ഥലങ്ങളിലും ചെന്ന് ഇസ്ലാം അപകടത്തിലാണെന്നും മറ്റും പ്രസംഗിക്കുകയുണ്ടായി. അതുപോലെ സെക്രട്ടേറിയറ്റിൽ പള്ളികൾ നിർമ്മിക്കുന്നു. അങ്ങനെ 1986 കുപ്രസിദ്ധമായ കശ്മീർ റയോട്സ് ഉണ്ടാകുന്നത്. കശ്മീരി ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ജമ്മുവിൽ പല ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടു. അങ്ങനെ 1986 March 12 അന്നത്തെ കോൺഗ്രസ് നിയമിത ഗവർണറായ ജഗ്മോഹൻ ഗുൽഷാ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് അവിടെ പ്രസിഡൻസ് റൂൾ കൊണ്ടുവരുന്നു. സോ ഫൈനലി വളരെ സഹിഷ്ണുതയോടെയും സ്നേഹത്തോടെയും ജീവിച്ചിരുന്ന കശ്മീരി ജനങ്ങൾക്കിടയിൽ ഈ സമയം കൊണ്ട് തന്നെ റാഡിക്കൽ അല്ലെങ്കിൽ കൺസർവേറ്റീവ്സിൻ്റെ വരവോടെ ചില കശ്മീരി യുവാക്കൾക്കിടയിലെങ്കിലും മതപരിവർത്തനം സാധ്യമായി. അങ്ങനെ പറയാൻ കാരണം 1980 ജിഹാദി ആശയങ്ങൾ കൊടുമ്പിൽ കൊള്ളുന്ന ഒരു സമയമായിരുന്നു. അതായത് ഈ സമയം അഫ്ഗാനിൽ ജിഹാദി ഭീകരത വളർന്നു വരികയായിരുന്നു. അതുപോലെ പാകിസ്ഥാനിലെ ജനറൽ സിയാഉൽഹക്ക് ഈ അവസരം കശ്മീരിലും ഉപയോഗപ്പെടുത്താൻ കാത്തിരുന്നു. കശ്മീരിലെ പള്ളികളിലേക്ക് സൗദിയിൽ നിന്നും മറ്റും പണവും ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേയേറെ മാറ്റങ്ങൾ കശ്മീരിലെ ജനങ്ങളുടെ മതത്തെ ബാധിച്ചു അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ മലിനമാക്കി എന്നൊക്കെ പറയാം.
ഇനി മൂന്നാമതായി പറയാനുള്ളത് March 23, 1987 കശ്മീർ വാലിയിൽ നടന്ന ഇലക്ഷന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെയും ഫറൂഖ് അബ്ദുള്ളയുടെയും ഒരുതരം ധാർഷ്ട്യമായിരുന്നു ആ ഇലക്ഷനിൽ കൃത്രിമം കാണിച്ച് വിജയിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത്. ഈ ഇലക്ഷനിൽ കശ്മീരി സെപ്പറേറ്റിസ്റ്റുകളായ ഗിലാനി, യസീൻ മാലിക് തുടങ്ങിയവരെല്ലാം ഒരു മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട് എന്ന ലേബലിൽ ആ ഇലക്ഷൻ നേരിട്ടിരുന്നു. പക്ഷേ കൃത്രിമം കാട്ടി ഫറൂഖ് അബ്ദുള്ള വിജയിച്ചതിലൂടെ ഇവർ കൂടുതൽ റാഡിക്കൽ സെപ്പറേറ്റിസ്റ്റുകളായി മാറുകയും കശ്മീരി ജനങ്ങളിൽ പലരും റിബലുകളായി മാറുകയും ചെയ്തു. ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ഇതിലൂടെ ശക്തി ആർജിക്കുകയും ഈ കാലയളവിൽ തന്നെ ആസാദ് കാശ്മീരിനായിട്ടുള്ള പോരാട്ടങ്ങളും രൂക്ഷമായി തുടങ്ങി. അങ്ങനെ September 14, 1989 ബി ജെ പി നേതാവും അഡ്വക്കേറ്റുമായ ടിക്കാ ലാൽ ടപ്ലു എന്ന കശ്മീരി പണ്ഡിറ്റിനെ ജെ കെ എൽ എഫ് വധിക്കുന്നു. അതിനുശേഷം കശ്മീരി പണ്ഡിറ്റുകളായ ചില സുപ്രധാന നേതാക്കളെയും അവർ കൊല ചെയ്യുന്നു. ഈ സമയം ഇന്ത്യയുടെ അസംബ്ലി ഇലക്ഷൻ നടക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കൊലകളെല്ലാം ഇന്ത്യയിലെ പലയിടങ്ങളിലും കടുത്ത അന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് രാമജന്മഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ കൂടുതൽ ലഭിക്കാൻ തുടങ്ങി മറ്റു ഭാഗങ്ങളിൽ നിന്ന്. ഇലക്ഷന് മുന്നോടിയായി ഇന്ത്യൻ പൊളിറ്റിക്സിൽ അങ്ങനെ രാജീവ് ഗാന്ധിക്ക് കോട്ടവും ബി ജെ പിക്ക് നേട്ടവും സംഭവിക്കുന്നു. ഓർക്കണം 1986 ബബ്രി മസ്ജിദ് ഹിന്ദുക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് രാജീവ് ഗാന്ധിയായിരുന്നു. നാലാമതായും പ്രധാനമായും അറിയേണ്ടത് December 2, 1989 വി പി സിംഗ് പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരുന്നതിന് ശേഷം നടന്ന കാര്യങ്ങളാണ്. പി ഡി പി എന്ന പാർട്ടിയുടെ സ്ഥാപകനായ മുഫ്തി മുഹമ്മദ് സയ്യിദ് ആയിരുന്നു അന്ന് വി പി സിംഗ് സർക്കാരിൻ്റെ ഹോം മിനിസ്റ്റർ. അദ്ദേഹത്തിന് ഫറൂഖിനെ എങ്ങനെയെങ്കിലും താഴെയിറക്കി കശ്മീരിൽ തൻ്റെ ഭരണം കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു. അതിനായി മുഫ്തി ആദ്യം കെ വി കൃഷ്ണറാവുവിനെ ജമ്മു ആൻഡ് കശ്മീർ ഗവർണറായി നിയമിച്ചു. പക്ഷേ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് കൃത്യം 6 ദിവസങ്ങൾക്കുള്ളിൽ, അതായത് December 8, 1989 23 വയസ്സുള്ള മുഫ്തിയുടെ മകളായ റുബയ്യ സയ്യിദിനെ ജെ കെ എൽ എഫ് കിഡ്നാപ്പ് ചെയ്യുന്നു. അവരുടെ ആവശ്യം ജയിലിൽ കിടക്കുന്ന അവരുടെ പ്രവർത്തകരെ വിട്ടുകിട്ടണം എന്നുള്ളതായിരുന്നു. വി പി സിംഗിൻ്റെ ഗവൺമെൻറ് ഈ ഡിമാൻഡ്സിന് വഴങ്ങിക്കൊടുത്തു എന്ന് മാത്രവുമല്ല 4 ദിവസം കൊണ്ട് 5 ടെററിസ്റ്റുകളെയാണ് വിട്ടയച്ചത്. അതിലൊരാളാണ് മുഷ്തഖ് അഹമ്മദ് സർഗാർ, അല്ലെങ്കിൽ മുഷ്തഖ് ലട്രം എന്ന ടെററിസ്റ്റ്. December 12, അതായത് വെറും 4 ദിവസം കൊണ്ട് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സെക്യൂരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ കണ്ടതിലെ ഏറ്റവും ഉറപ്പില്ലാത്ത സർക്കാരായിരുന്നു വി പി സിംഗിൻ്റെ കീഴിലുണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ വാദിക്കാം. ഈ കാലയളവിൽ ധാരാളം പ്രക്ഷോഭങ്ങളും ആൻറ്റി ഹിന്ദു മൂവ്മെൻറ്റിന് കശ്മീരിൽ കൂടുതൽ ബലവും ലഭിച്ചു. പോസ്റ്ററുകളും അഡ്വർടൈസ്മെൻറ്റുകളും എല്ലാം ലോക്കൽ ഉറുദു പേപ്പറുകളിൽ വന്നു തുടങ്ങി. കശ്മീരി പണ്ഡിറ്റുകൾ വാലി വിട്ട് പോകണമെന്ന അനൗൺസ്മെൻറ്റുകൾ വരെ വരാൻ തുടങ്ങി. ഇതെല്ലാം ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആരാണിത് ചെയ്തതെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഇനി അഞ്ചാമതായും അവസാനമായും അറിയേണ്ടത് കെ വി കൃഷ്ണറാവുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2nd തവണ ജഗ്മോഹൻ ജമ്മു ആൻഡ് കശ്മീരിൻ്റെ ഗവർണറായി വരുന്നതിന് ശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തെ തവണ കോൺഗ്രസ് ആണ് നിയമിച്ചതെങ്കിൽ 2nd തവണ അദ്ദേഹത്തെ January 19, 1990 ബി ജെ പിയുടെ പിന്തുണയോടെ അധികാരത്തിൽ കയറിയ വി പി സിംഗ് ആണ് നിയമിച്ചത്. തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് January 20, ജഗ്മോഹനെ വിശ്വാസമില്ല എന്നറിയിച്ചുകൊണ്ട് ഫറൂഖ് അബ്ദുള്ളയും രാജിവെക്കുന്നു. പക്ഷേ ഈ പുതിയ ഗവർണർ വരുമ്പോഴേക്കും ഏകദേശം കശ്മീർ പണ്ഡിറ്റുകളുടെ പലായനം നിർത്താൻ കഴിയാത്ത വിധം വളർന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ വി പി സിംഗ് ഗവൺമെൻറ് ഒരു ലെഫ്റ്റ് ലിബറൽ ആയതിനാൽ അന്നത്തെ റെയിൽവേ മിനിസ്റ്റർ ആയിരുന്ന ജോർജ് ഫെർണാണ്ടസിനെ കശ്മീർ അഫയേഴ്സ് എന്ന സ്പെഷ്യൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് അയച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി കശ്മീരി ടൂറിസം പ്രൊമോഷനും മറ്റു വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കാനുമെല്ലാം അദ്ദേഹം ശ്രമിച്ചിരുന്നു. ലെഫ്റ്റ് ലിബറൽസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കശ്മീരികൾക്ക് ഒരു ഹീലിംഗ് ടച്ച് കൊടുക്കാനായിരുന്നു ജോർജിനെ അയച്ചത്. എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയായിരുന്നു ജഗ്മോഹൻ്റേത്. അങ്ങനെ ജഗ്മോഹനും ഫെർണാണ്ടസും തമ്മിൽ ഒരിക്കലും ചേർന്നു പോകാത്ത രീതിയിലുള്ള ഒരു അനിഷ്ടം അവർക്കിടയിൽ ഉടലെടുത്തു. ഇതിൻ്റെ ഭാഗമായി ഇവർ രണ്ടുപേരെയും ഗവൺമെൻറ് തിരിച്ചു വിളിച്ചു. May 1 തന്നെ ജഗ്മോഹനെയും June 1 ജോർജിനെയും തിരിച്ചു വിളിച്ചു. പക്ഷേ ഈ ഗവൺമെൻറ്റിന് പ്രതീക്ഷിച്ച പോലെ അധികം നാളുകൾ ഉണ്ടായിരുന്നില്ല. November 10, 1990 ചന്ദ്രശേഖർ അധികാരത്തിൽ വരുന്നു. കോൺഗ്രസിൻ്റെ ഒരു പപ്പറ്റ് ഗവൺമെൻറ് ആയിരുന്നു അത്. ഈ സമയം കൊണ്ട് തന്നെ ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ കഴിയാത്ത വിധം കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. കോൺഗ്രസ് ആകട്ടെ ആ പപ്പറ്റ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിക്കൊണ്ട് അടുത്ത വർഷം ലോക്സഭാ ഇലക്ഷൻ ജയിക്കുകയും ചെയ്തു. ആ ഇലക്ഷൻ ക്യാമ്പയിനിൻ്റെ ഇടയിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. അതിനുശേഷം നരസിംഹറാവു സർക്കാർ കടുത്ത നയങ്ങൾ കൊണ്ടുവന്ന് കശ്മീരിൽ ശാന്തത വീണ്ടും തിരികെ കൊണ്ടുവരുന്നതിൽ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പറയാം. പക്ഷേ
കശ്മീരി പണ്ഡിറ്റുകളെ തിരികെ കൊണ്ടുവരാൻ ഇതുവരെ ആർക്കും സാധിച്ചിരുന്നില്ല. വി പി സിംഗിൻ്റെയും ചന്ദ്രശേഖറിൻ്റെയും ഈ ഒന്നര വർഷ കാലയളവിൽ പ്രധാനമായി പറയുമ്പോൾ വി പി സിംഗ് സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ച കശ്മീരി പണ്ഡിറ്റുകളുടെ കൊലയും അതുപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററിയുടെ കടുത്ത ക്രാക്ക് ഡൗണിൽ കൊല്ലപ്പെട്ട കശ്മീരി ജനങ്ങളെയും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒഫ്കോഴ്സ് റാഡിക്കലായ കശ്മീരി മുസ്ലിംസ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് സമ്മതിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ കശ്മീരി പണ്ഡിറ്റുകളുടെ ഈ എത്നിക്കൽ ക്ലൻസിങ്ങിൻ്റെ പഴി ആരിൽ വേണേലും ചാർത്താം. സോ ഈ വീഡിയോയിൽ കൂടി ഞങ്ങൾ തുറന്നു കാട്ടുന്നത് കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിന് മുന്നോടിയായി നടന്ന ചില ചരിത്ര നിമിഷങ്ങളാണ്. രാഷ്ട്രീയ താല്പര്യവും അല്ലെങ്കിൽ തീവ്ര മതചിന്തകളും എല്ലാം തന്നെ കാരണങ്ങളായി പറയാവുന്നതാണ്. ആൻഡ് ഫൈനലി അവർ വ്യൂവേഴ്സ് ക്യാൻ ഇൻട്രോസ്പെക്ട് ഓൺ ദീസ് ഇവൻറ്റ്സ് ആൻഡ് ഡ്രോ യുവർ ഓൺ കൺക്ലൂഷൻസ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൾസോ ഞങ്ങളുടെ ചാനലിലെ മറ്റു കോണ്ടൻസ് കൂടി ഒന്ന് കണ്ടുനോക്കുക. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് ജയറാം ഗോപാലകൃഷ്ണൻ സൈനിങ് ഓഫ്.